ഈ കഥ നടക്കുന്നത് ഒരു പട്ടാള ക്യാമ്പിലാണ്. നമ്മുടെ കഥാപാത്രം അവിടെ നിരവധി ആളുകളോട് വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായാടി. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. ഒരുപാട് വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിഷയത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന് നിരവധി അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായവും ഇദ്ദേഹത്തിന്റെ അറിവുകളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം ആ ഒരു പട്ടാള ക്യാമ്പിലെ ഒരു പ്രധാന സംസാര വിഷയമായി മാറി. ഇദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലും എന്ത് വിഷയം വരുമ്പോഴും ഇദ്ദേഹം തിരുത്താൻ മുന്നിട്ടിറങ്ങും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു എതിരഭിപ്രായം ഇദ്ദേഹം രേഖപ്പെടുത്തും. ഇങ്ങനെ പല ആളുകൾക്കും കണ്ണിൽ കരടായി. എന്നാൽ ചില ആളുകളുടെ മുന്നിൽ ഇദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു. ഇപ്പം പല വിഷയങ്ങളിലും ഇദ്ദേഹത്തിനുള്ള അറിവ് കണ്ട് ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇത്ര അറിവ് കിട്ടിയത്? അപ്പൊ ഇദ്ദേഹം മറുപടി പറയും, ഇതൊക്കെ എന്ത്, ഞാൻ ഒരുപാട് വായിക്കും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാ വിഷയത്തെക്കുറിച്ചും അറിവ് കിട്ടിയതാണ്. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരിക്കൽ ഇവർക്ക് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ക്ലാസ് എടുക്കാൻ വന്നു. ഇദ്ദേഹത്തിന്റെ പേര് കോർപ്പോറൽ ടേൺബുൾ എന്നാണ്. നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് പ്രൈവറ്റ് ക്വെൽഷ് എന്നാണ്. നമുക്ക് ക്വെൽഷ് എന്ന് വിളിക്കാം. ഈ ടേൺബുൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ ക്വെൽഷ് കയറി ഇടപെട്ടു, അദ്ദേഹത്തിന് തിരുത്തി. സ്വാഭാവികമായിട്ടും സീനിയർ ഉദ്യോഗസ്ഥൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ജൂനിയറായിട്ടുള്ള ആള് ഒരു കാര്യം പബ്ലിക്കായിട്ട് മറ്റു ഓഡിയൻസിനൊക്കെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രൂപത്തിൽ തിരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇയാളുടെ ഈഗോ വർക്കൗട്ടായി. ഈ ടേൺബുള്ള് ഇദ്ദേഹത്തോട് പറഞ്ഞു, ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ഓഫീസിലേക്ക് വരണം. അപ്പം എല്ലാ ആളുകളും വിചാരിച്ച് ഇദ്ദേഹത്തിന് പ്രമോഷൻ ഉറപ്പാണ്. കാരണം ഈ ക്വെൽഷ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കൂടുതൽ അറിവുണ്ട്, കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാ വിഷയത്തിനും ആപ്റ്റായ ഒരാളാണ് എന്ന് മറ്റുള്ളവരുടെ കാണിച്ച് തെളിയിച്ചുകൊണ്ട് ഒരുപാട് പ്രമോഷനുകൾ കൈപ്പറ്റണം, അങ്ങനെ കയറി കയറി അദ്ദേഹത്തിന് വലിയ നിലയിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ഷോ ഓഫ് മൊത്തം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ സീനിയർ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചത് എന്റെ അറിവ് കണ്ട് ഇംപ്രസ്സായി എനിക്ക് പ്രമോഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറണം. ഓക്കെ, അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ ട്വിസ്റ്റ് അതല്ല, അദ്ദേഹത്തിനെ അടുക്കള പണിക്കാരുടെ ചുമതലയാണ് ഏൽപ്പിച്ചത്. അവിടെ കുക്കിന്റെ അല്ലെങ്കിൽ ഷെഫിന്റെ ഹെൽപ്പറായിട്ട് നിൽക്കാനാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അപ്പൊ എല്ലാ ആളുകൾക്കും സമാധാനമായി. കാരണം ഇനി ക്യാമ്പിൽ കണ്ണിൽ കരടായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെ അഭിപ്രായം പറഞ്ഞ് നമ്മളെ ചൊറിയാൻ വരുന്ന അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് ആയിട്ട് നടക്കുന്ന ആ ഒരു ചങ്ങാതി ഇനി മുതൽ നമ്മുടെ ക്യാമ്പിൽ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഈ ഈ കഥ എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ ബാരൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് പട്ടാളത്തിൽ കുറച്ചു കാലം സേവനം ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ജീവിതത്തിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളാണ് ഈ ക്വെൽഷും ടേൺബുള്ളും ഒക്കെ. ഈ കഥയുടെ അവസാനം ഇവര് ഈ എഴുത്തുകാരനും അദ്ദേഹത്തിന് കുറച്ച് ചങ്ങാതികളും കൂടി അടുക്കളയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ കേൾക്കുന്നത് ക്വെൽഷിന്റെ ഒരു ഗംഭീര പ്രസംഗമാണ്. ക്വെൽഷ് അവിടെ അടുക്കള പണിക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അവിടെ പറയുന്നത്, നിങ്ങൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം, പൊട്ടാറ്റോ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി കളയണോ വേണ്ടേ, ഇതിൻ്റെ ശാസ്ത്രീയ വശവും ഇതിൻ്റെ മറ്റു വശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗംഭീര പ്രഭാഷണം നടത്തുകയാണ്. അപ്പോൾ ഒരു ചെറു ചിരിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഇദ്ദേഹം ഓർക്കുന്നത്. എന്നിട്ട് അവസാനത്തിൽ ഒരു ആത്മകഥം പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു സ്വഭാവം ഇയാൾ ഒരു കാലത്തും നിർത്താൻ പോകുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഇതുപോലത്തെ ചില ക്യാരക്ടറുകൾ, ചില കഴിവുകൾ തങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നടക്കുന്ന ചില ആളുകൾ. ഏതായാലും മിക്ക ആളുകൾക്കും അത്തരത്തിലുള്ള ക്യാരക്ടറുള്ള ആളുകളോട് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അല്ലെങ്കിൽ പുച്ഛമോ ആയിരിക്കും. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഷോ ഓഫ് ക്യാരക്ടർ ഇവർക്ക് വന്നു ചേർന്നത്? ഇതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഉള്ളത്. ഇതിലെ ഒന്നാമത്തെ കാരണം ഇവരുടെ ഇൻസെക്യൂരിറ്റി ഫീലാണ്. അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു സെക്യൂറായ സ്ഥലത്തല്ല ഞാനുള്ളത് എന്ന ബോധ്യമാണ്. അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടണമെന്നുണ്ടാവും, ഒരുപാട് സ്കില്ലുകൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ
യഥാർത്ഥത്തിൽ അവർ അതൊന്നും നേടിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നേടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ അവർക്ക് അവരെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഞാൻ എനിക്ക് കുറച്ചേ ഉള്ളൂ എങ്കിലും അത് കൂടുതൽ ഉള്ളതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ എനിക്ക് സ്ഥാനം തന്നേക്കും എന്ന ഒരു ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കഴിവുള്ള ആളുകൾ ഇങ്ങനെ ഓവർ ഷോ ഓഫ് കാണിച്ച് നടക്കില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു മാർഷ്യൽ ആർട്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിൽ മാസ്റ്ററായി കഴിഞ്ഞ ഒരു മനുഷ്യൻ, അയാൾ ഒരിക്കലും നാലാൾ കൂടുന്നെടുത്ത് ആരെങ്കിലും ഫൈറ്റിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വെറുതെ ആളുകളോട് കയറി ചൊറിയാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു ഫൈറ്റിൻ്റെ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ഗിമ്മിക്കുകളൊന്നും അവരടുത്തുണ്ടാവില്ല. എന്നാൽ ഒരു മാസമായിട്ട് ചേർന്ന ചില ആളുകൾ, അല്ലെങ്കിൽ തീരെ ഫൈറ്റിനൊന്നും ചേർന്നിട്ടുണ്ടാവില്ല എന്നാലും ഞാൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും ഈ ഷോ ഓഫ് കാണിച്ചു നടക്കുക. രണ്ടാമത്തെ കാരണമാണ് അവരൊരു ഹാർഡ് ടൈമിലൂടെ കടന്നു പോവുകയായിരിക്കും. പ്രത്യേകിച്ചും ബിസിനസ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. അവർ നല്ല ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബിസിനസ് തകർന്നു പോവാൻ, ആ സമയത്ത് അവർക്ക് ജനങ്ങൾ മുന്നിൽ കാണിക്കണം ഞാൻ തകർന്നിട്ടൊന്നുമില്ല, ഞാൻ നല്ല രൂപത്തിലാണുള്ളത്, ശരിയാണ് നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഈ ഷോ ഓഫ് ക്യാരക്ടറുള്ള ആളുകൾ എന്താ ചെയ്യുക, അവർ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പൊങ്ങച്ചം പറയും, അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ അവർ തന്നെ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. മൂന്നാമത്തെ കാരണം, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അവരുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും. ഇത് രണ്ട് വിധത്തിലുണ്ടാവും. ഒന്ന്, അവർ കുട്ടിയായിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ അറ്റൻഷനും കെയറിങ്ങും പരിഗണനയും കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ വളർന്നു വരുമ്പോൾ, ഇപ്പം നമ്മൾക്കൊക്കെ അറിയാം എൽ കെ ജിയിൽ ഫുൾ മാർക്ക് വാങ്ങിയ ആൾ, അയാൾക്ക് ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടാവില്ല, എട്ടാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതേപോലത്തെ പെർഫോമൻസ് ഉണ്ടാവില്ല. എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജ് പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും ആയിരിക്കില്ല അവർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും അന്ന് കിട്ടിയ കയറി അവർ വലുതായതിനു ശേഷം കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടായിരിക്കും അവരുടെ ഷോ ഓഫ് ക്യാരക്ടറിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ തീരെ വീട്ടിൽ നിന്ന് പരിഗണന കിട്ടാത്ത ആളുകൾ, അവർ പുറത്തുള്ള ആളുകളെടുത്ത് അവർ കൂടുതൽ ഷോ ഓഫ് കാണിക്കും. കാരണം അവർക്ക് എപ്പോഴും അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം, അവർ പരിഗണന കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പേരിലും അവർ ഷോ ഓഫ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. നാലാമത്തൊരു വിഭാഗം, അവർ ആരുടെ അടുത്തുനിന്നാണോ അറ്റൻഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആരുടെ അടുത്താണ് അവർക്ക് കൂടുതൽ കഴിവ് തെളിയിക്കേണ്ടത്, അവിടെ മാത്രം ഷോ ഓഫ് കാണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ഇപ്പം ചില ആൺകുട്ടികൾ പെൺകുട്ടികളോട് ക്രഷ് തോന്നുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ആ പെൺകുട്ടി കാണുന്ന ഒരു സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അറിയുന്ന ഒരു സാഹചര്യം സന്ദർഭത്തിൽ വെച്ചിട്ട് അവർ പല കാര്യങ്ങളും, ഞാനൊരു ബ്രെയിവാണ്, നല്ല ധൈര്യമുള്ള ആളാണ്, കഴിവുള്ള സ്കില്ലുള്ള ആളാണ്, നല്ല കെയറിംഗ് ഉള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. നേരെ തിരിച്ച് പെൺകുട്ടികളും ആൺകുട്ടികൾ കാണാൻ വേണ്ടിയിട്ട് അവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാവും. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ട് ഷോ ഓഫ് കാണിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഇടയിലൊക്കെ നമ്മുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ക്യാരക്ടർ നമ്മളറിയാതെ ഉണ്ടായി വരുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഷോ ഓഫ് കാണിക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് ആളുകളുടെ റെസ്പെക്റ്റ് കിട്ടണം, പരിഗണന കിട്ടണം, നമുക്ക് കൂടുതൽ ആളുകളുടെ അടുത്ത് സ്ഥാനമുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഷോ ഓഫ് കാണിച്ച് നടന്നാൽ സംഭവിക്കാൻ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ക്വെൽഷിൻ്റെ കഥ കേട്ടതുപോലെ ആളുകളുടെ ഇടയിൽ നമ്മളൊരു കോമാളി കഥാപാത്രമായിരിക്കും. ആളുകളുടെ ഇടയിൽ നമുക്ക് ചില ചെല്ലപ്പേരുകൾ വരും, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾക്ക് നമ്മൾ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡും അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ചിട്ടയും നമ്മൾ രൂപപ്പെടുത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ജനങ്ങളുടെ അറ്റൻഷൻ കിട്ടണം എന്ന ഒരു ചിന്തയിൽ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു അറ്റൻഷനും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അറ്റൻഷൻ കിട്ടുന്നത് തന്നെ നെഗറ്റിവിറ്റിയിലൂടെ ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യവുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കും. ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.